മാധ്യമങ്ങൾ മുഖ്യ ഒരു വാർത്തയാണ് കൊല്ലത്ത് ഭാരത് ജോഡോ യാത്രയ്ക്ക് സംഭാവന നൽകാത്തതിനെ തുടർന്ന് കോൺഗ്രസ്സുകാർ കടയിൽ അക്രമം കാണിച്ചത് സംഭവം പുറത്തു വന്നിട്ടും പല മാധ്യമങ്ങളും ഒരു വാർത്തയും കൊടുത്തില്ല ഒരു പരമ്പരയും ചെയ്തില്ല അന്തിചർച്ചകളും കണ്ടില്ല സാംസ്കാരിക നായകരെയും പ്രതിഷേധിച്ചോ അഭിപ്രായം പ്രകടിപ്പിച്ചോ കണ്ടില്ല എം എൻ കാരശ്ശേരിയുടെ ലേഖനവും വന്നില്ല കൊച്ചൗസേപ്പ് ചിറ്റലപ്പള്ളിയുടെ റോഡ്ഷോവും കണ്ടില്ല കിറ്റക്സ് ബാബുവിൻ്റെ പ്രതികരണവും കാണാൻ സാധിച്ചില്ല അപ്പോൾ ഇവരുടെയൊക്കെ ധാർമ്മിക രോക്ഷം പൊട്ടിയൊലിക്കണമെങ്കിൽ മിനിമം ഒരു സി പി എം അനുഭാവിയോ അയാളുടെ അയൽവാസിയോ വേണം ഇത്തരം സംഭവങ്ങളിൽ പെടാൻ ഭാരത് ജോഡോ യാത്രയ്ക്ക് നൽകിയ പിരിവ് കുറഞ്ഞതിൻ്റെ പേരിൽ വഴിയോര കച്ചവടക്കാരുടെ അടുത്താണ് കോൺഗ്രസ്സുകാർ അക്രമം കാട്ടിയത് പുനലൂർ ഫാദിൽ മൻസലിൽ എസ് ഹബാസിൻ്റെ വഴിയോര പച്ചക്കറിക്കടയിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു നേതാക്കളുടെ അതിക്രമം വിളക്കുടി വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് സലീം സൈനുദ്ദീൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അനീഷ് ഖാൻ ഡി സി സി അംഗം കുന്നിക്കോട് ഷാജഖാൻ എന്നിവരാണ് ഈ അക്രമം കാട്ടിയത് ഹബാസ് കുന്നിക്കോട് പോലീസിൽ പരാതി നൽകുകയും ഇവർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു ദേശീയ മാധ്യമങ്ങളിലടക്കം വാർത്തയാവുകയും ചെയ്തതോടെ കോൺഗ്രസ് നേതൃത്വം ഇവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി മാത്രമല്ല യാത്ര ജില്ലയിലെത്തിയ ആദ്യ ദിനം സ്വീകരണത്തിനിടെ മുതിർന്ന കോൺഗ്രസ് നേതാവും യാത്രയുടെ ജില്ലാ കോർഡിനേറ്ററുമായിരുന്ന കെ സി രാജനെ പ്രവർത്തകർ നിലത്തിട്ട് ചവിട്ടി മെതിച്ചു 4000 രൂപയും രേഖകളുമടങ്ങിയ പേഴ്സും അദ്ദേഹത്തിൻ്റെ കാണാതെ പോയി വോളണ്ടിയർ പാസിനെ ചൊല്ലി യൂത്ത് കോൺഗ്രസ്സുകാർ ഗ്രൂപ്പ് തിരിഞ്ഞേറ്റുമുട്ടി രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാനുള്ള കുട്ടികൾക്ക് സ്കൂൾ പ്രവൃത്തി സമയം ഡി സി സി ഓഫീസിൽ പരിശീലനം നൽകിയതും യാത്രയ്ക്ക് ജയ് വിളിക്കാൻ പി ആർ ഏജൻസി നിർബന്ധിച്ചതും വിവാദമായി യാത്രയുടെ പേരിൽ മണ്ഡലം കമ്മിറ്റി അറിയാതെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ നിന്ന് 100,000 രൂപ പിരിച്ചതിൽ ഡി സി സി പ്രസിഡന്റിനെതിരെയും പരാതി ഉയർന്നു ഇതൊന്നും തന്നെ പ്രമുഖ പത്രങ്ങളിലൊന്നും വാർത്തയായി വന്നില്ല യാത്രയുടെ പേരിൽ വ്യാപകമായ പിരിവാണ് ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്തൊട്ടാകെ നടക്കുന്നത് വഴിയോര കച്ചവടക്കാരെ പോലും വെറുതെ വിടുന്നില്ല അവർക്കും 5000ഉം 10000ഉം ഒക്കെയാണ് പിരിവ് ഇത് കൊടുത്തില്ലെങ്കിൽ ആക്രമിക്കും ഇതെന്താ ഗുണ്ട സംഘമാണോ അതോ ഗുണ്ട പിരിവോ ഇതിനെതിരെ ശക്തമായ നടപടി വേണം ജനം പ്രതികരിക്കണം പിരിവിൻ്റെ പേരിലുള്ള അഴിഞ്ഞാട്ടം അവസാനിപ്പിക്കണം പാർട്ടിക്കും രാഹുൽ ഗാന്ധിക്കും ഇത് നാണക്കേടാണ് അത് നേതാക്കൾ മറക്കുന്നു